മനസ്സിലാക്കണം. സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തി ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുത്തി ഇന്ത്യ സമരം അപഹസിച്ച കമ്മ്യൂണിസ്റ്റുകാരന് സവർക്കർ എന്ന വാക്കുച്ചരിക്കാൻ യോഗ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അത്തരമുള്ള പോരാളികളുടെ പാരമ്പര്യം അത് സഹന സമരത്തിന്റെ ഗാന്ധിയൻ പർവ്വത്തിലെത്തി നിൽക്കുന്നു. 47 ആഗസ്റ്റ് 15 നമുക്കുലഭിച്ച സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി അവസാനത്തെ പോരാളിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. സുദീർഘമായ രക്തഗംഭീരമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ നാടിന് സഹന സമരത്തിന്റെ പേരിലുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഏതാണ്ട് 2338 ദിവസങ്ങൾ വെള്ളക്കാരന്റെ ജയിലറകൾക്കുള്ളിൽ തടയ്ക്കപ്പെട്ട ജീവിതമായിരുന്നു മഹാത്മാഗാന്ധിയുടേത്. കണക്ക് പറഞ്ഞാൽ 6.5 വർഷക്കാലം, തുടർച്ചയായിട്ടല്ല പലപ്പോഴായിട്ട്, 6.5 വർഷക്കാലം ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങി ഈ നാടിനു വേണ്ടി പോരാടിയ മനുഷ്യനാണ് മഹാത്മാഗാന്ധി. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചുരുങ്ങിയ ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വർത്തമാനകാല ഭാരതത്തിലേക്ക് വരുമ്പോൾ ചിലർ പ്രധാനമായ ഒരു ആരോപണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ഈ നാട് ഉണ്ടായത് 47 ആഗസ്റ്റ് 15 സത്യത്തിൽ നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഈ നാടിന്റെ പാരതന്ത്ര്യത്തെ അനുസ്മരിക്കുന്നതിന് തുല്യമല്ലേ? ഈ നാട് പരതന്ത്രമായ ഒരു രാഷ്ട്രമായിരുന്നു, ഒരു അടിമ രാഷ്ട്രമായിരുന്നു. ഭാരതം എല്ലാ കാലത്തും ഒരു അടിമ രാഷ്ട്രമായിരുന്നു എന്ന് ചിത്രീകരിക്കാൻ ബോധപൂർവമായ പരിശ്രമം നടക്കുന്നു. ഒരു പക്ഷേ ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ 1000 വർഷം അധിനിവേശ ശക്തികളോട് പോരാടി നിന്ന ഒരു രാഷ്ട്രം വേറെയില്ല. 47 ആഗസ്റ്റ് 15 നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കരഗതമായി എന്ന് നാം അഭിമാനിക്കുമ്പോൾ അതുവരെ നീണ്ടുനിന്ന സുസജ്ജമായ സുസംഘടിതമായ വിവിധ കേന്ദ്രങ്ങളിൽ നിരന്തരമായി നടന്ന പോരാട്ടത്തിന്റെ ചരിത്രം, ആ ചരിത്രം നാം രേഖപ്പെടുത്തുന്നതിൽ വേണ്ടത്ര വിജയിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. നിങ്ങൾ നിരവധി ഈ അഖണ്ഡ ഭാരത ദർശന പരിപാടികളിൽ പങ്കെടുത്ത് ശീലമുള്ളവരായതുകൊണ്ട് ഈ വിഭജനത്തിന്റെയും രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെയും ഒന്നും കഥ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ രാഷ്ട്രം ചില പുരാതനമായ ഒന്നാണ്. അതിന്റെ തെളിവെന്ന് അമേരിക്കയ്ക്ക് മുന്നേ ഭാരതം ഉണ്ടായിരുന്നോ? ഇംഗ്ലണ്ടിന് മുന്നേ ഭാരതം ഉണ്ടായിരുന്നോ? ഓസ്ട്രേലിയക്ക് മുന്നേ ഭാരതം ഉണ്ടായിരുന്നോ? കാനഡയ്ക്ക് മുന്നേ ഭാരതം ഉണ്ടായിരുന്നോ എന്ന് അതിശയം കൂറുന്നവരോട് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ലോകത്തിന്റെ ഭൂപടത്തിൽ ആദ്യം ഇതം വിരിഞ്ഞ നാടാണ് നമ്മുടെ മാതൃഭാരതമായ ഈ പുണ്യഭൂമി. അതിന്റെ തെളിവെന്ന് എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ആദിമ സാഹിത്യം. ലോകത്തിലെ ആദിമ സാഹിത്യം എന്ന് പറയുന്നത് വേദമാണ്. എന്തുകൊണ്ട് നമ്മൾ ഭാരതത്തെ അമ്മ എന്ന് വിളിക്കുന്നു? ഭാരതാമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ തുടക്കത്തിൽ ഭാരതം മാതാക്കി ജയിച്ചത് എന്റെ ഭാരത അച്ഛ കീജയിൽ വിളിക്കാൻ, എന്റെ ഭാരതത്തെ നാം അച്ഛ എന്ന് വിളിച്ചില്ല, അമ്മ എന്ന് വിളിച്ചു. ആ സങ്കല്പം RSS-കാരനോ AUP-ക്കാരനോ ഉണ്ടാക്കിയതല്ല. 10,000 വർഷങ്ങൾക്ക് മുന്നേ ഈ മണ്ണിൽ പിറന്നു വീണ ഋഗ്വേദം എന്ന മഹാസാഹിത്യത്തിലാണ് ഈ രാഷ്ട്രത്തെ അമ്മയെന്ന് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത്. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ, ഈ ഭൂമി എന്റെ അമ്മയാണ്, ഞാൻ അതിന്റെ പുത്രനാണ് അല്ലെങ്കിൽ പുത്രിയാണ് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈ രാഷ്ട്രത്തെ നാം അമ്മയെന്ന് വിളിച്ചു തുടങ്ങുന്നത്. ഒരു ലോകത്തിലെ ഒരു രാജ്യവും അക്കാലത്ത് അവരുടെ നാടിനെ പെറ്റമ്മ എന്ന് വിളിച്ചിട്ടില്ല, മാതൃരാഷ്ട്രം എന്ന് വിളിച്ചിട്ടില്ല. അവർ മാതൃരാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് കൺപിഴിക്കുന്നതിന് തന്നെ നമ്മുടെ ഭാരതം അമ്മയെന്ന് അഭിസംബോധന ചെയ്യുന്ന ലക്ഷാവധി ജനങ്ങളെ കൊണ്ട് സമ്പന്നമായിരുന്നു. ഈ രാഷ്ട്രത്തെ കുറിച്ചെന്നല്ല, രാഷ്ട്രം എന്ന സങ്കല്പം തന്നെ ഉരുത്തിരിഞ്ഞത് ഭാരതീയ സാഹിത്യങ്ങളിലാണ്. അഥർവ്വവേദം, ചതുർവേദങ്ങളിൽ അവസാനമുണ്ടായ അഥർവ്വവേദത്തിൽ പറയുന്നു എങ്ങനെയാണ് രാഷ്ട്രം ഉണ്ടായത്. സാമാന്യ യുക്തി കൊണ്ട് ഒരു രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്ന നിങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത്, പ്രാചീന രാഷ്ട്രങ്ങൾ ഉണ്ടായതൊക്കെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടന്ന സംഘർഷം, രണ്ട് വർഗങ്ങൾ തമ്മിൽ നടന്ന സംഘർഷം, കരുത്തുള്ളവൻ ദുർബലന്റെ മേലെ ആയുധത്തിന്റെ പേശിയുടെ ബലം കൊണ്ട് ആധിപത്യം സ്ഥാപിച്ച് വളഞ്ഞെടുക്കപ്പെട്ട ഭൂമിയെയാണ് രാഷ്ട്രം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, രാജ്യം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഭാരതം അങ്ങനെ ഉണ്ടായ രാഷ്ട്രമല്ല. എങ്ങനെ ഭാരതം ഉണ്ടായിരിക്കുന്നത്?
ഒരു ഭാരതീയൻ എന്ന നിലയിൽ അതിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ ഭൂപടത്തിൽ തന്നെ ആദ്യമായി ഉണ്ടായ രാഷ്ട്രം എന്ന അഭിമാനബോധം ഭാരതീയർ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട് ഈ ഭൂഗോളത്തിലെ ആദിമ രാഷ്ട്രമാണ് ഭാരതം എന്ന് നാം പറയുമ്പോൾ ഈ രാഷ്ട്രം തന്നെ ഉണ്ടായത് 1947 ആഗസ്റ്റ് 15 എന്ന് പറയുന്നവരും നമ്മുടെ ഇടയിലുണ്ട് കൊളോണിയൽ അധിനിവേശ ശക്തികൾ ചമച്ച ചരിത്രത്തിൽ ഈ നാടിന് പാരമ്പര്യമോ പൈതൃകമോ സ്വത്തുമോ ഒന്നും ഉള്ളതായി അവർ സമ്മതിച്ചു തരില്ല 1947 ആഗസ്റ്റ് 15 രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു എങ്കിലും ഈ നാടിന്റെ ആത്മാവിന് അതിന്റെ സ്വത്വത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഈ അടുത്ത കാലം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്ന ഒരു ദുര്യോഗവും നമ്മളെ വേട്ടയാടുന്നുണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിയെ കുറിച്ച് അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത് വെള്ളക്കാരിൽ നിന്നും കൊള്ളക്കാരിലേക്കാണ് സ്വാതന്ത്ര്യം കൈമാറിയതെന്നാണ് ഒരു പരിധിവരെ അത് ശരിയാണ് കാരണം ഈ നാടിനെ വികസിക്കാമായിരുന്ന അനന്തമായ സ്ഥലികളെ നാം അവഗണിക്കുകയായിരുന്നു ഇത്രകാലം ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് ആ വന്ദേ ഭാരത് എക്സ്പ്രസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു നിൽക്കുമ്പോൾ അതിൽ കയറാനുള്ളവരുടെ മുഖത്ത് തെളിയുന്ന ആ ഏഴടവൊന്ന് കാണേണ്ടതാണ് അതിനകത്ത് കയറിയതിനു ശേഷം സെൽഫി എടുക്കാനുള്ള തിരക്ക് ഒന്ന് കാണേണ്ടതാണ് അതിനു മുന്നേയും അതിനു ശേഷവും ഒക്കെ വരുന്ന പാട്ട ട്രെയിനുകൾ ഉച്ചത്തോടുകൂടി നമ്മുടെ ആൾക്കാർ നോക്കുന്നതും ഒന്ന് കാണേണ്ടതാണ് എന്തേ വന്ദേ ഭാരത് വരാൻ വൈകിപ്പോയത് ഈ നാടിന് ദാരിദ്ര്യം ഉണ്ടായിട്ടാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായിരുന്നു ഭാരതം രാഷ്ട്രമാണ് ഭാരതം രാഷ്ട്രമായിരിക്കും ഭാരതം ഒരുപക്ഷെ ഇന്നത്തെ ഈ തലമുറയ്ക്ക് പോലും അത് വിശ്വസിക്കാൻ ഒരു അല്പം പ്രയാസമുണ്ടായേക്കാം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായിരുന്നു നമ്മൾ പറയാറുണ്ട് രത്നഗർഭയാണ് ഭാരതം എന്ന് ഭാരതം രത്നഗർഭയാണ് എന്ന് പറയുമ്പോൾ അതൊരു ആലങ്കാരികമായ അതിശയോക്തിയാണ് എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം സമയത്തിന്റെ ചുരുങ്ങിയ പരിധിയിൽ നിന്നുകൊണ്ട് വസ്തുനിഷ്ഠമായി അത് സമർത്ഥിക്കാൻ ഞാൻ ശ്രമിക്കാം എങ്കിലും നമുക്കെതിരെയുള്ള ഈ രാഷ്ട്രത്തിനെതിരെയുള്ള പ്രധാനമായ ഒരു ആരോപണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം ഈ നാട് ഉണ്ടായത് 1947 ആഗസ്റ്റ് 15 സത്യത്തിൽ നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഈ നാടിന്റെ പാരതന്ത്ര്യത്തെ അനുസ്മരിക്കുന്നതിന് തുല്യമല്ലേ ഈ നാട് പരതന്ത്രമായ ഒരു രാഷ്ട്രമായിരുന്നു ഒരു അടിമ രാഷ്ട്രമായിരുന്നു ഭാരതം എല്ലാ കാലത്തും ഒരു അടിമ രാഷ്ട്രമായിരുന്നു എന്ന് ചിത്രീകരിക്കാൻ ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ 1000 വർഷം അധിനിവേശ ശക്തികളോട് പോരാടി നിന്ന ഒരു രാഷ്ട്രം വേറെ ഇല്ല 1947 ആഗസ്റ്റ് 15 നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കരഗതമായി എന്ന് നാം അഭിമാനിക്കുമ്പോൾ അതുവരെ നീണ്ടുനിന്ന സുസജ്ജമായ സുസംഘടിതമായ വിവിധ കേന്ദ്രങ്ങളിൽ നിരന്തരമായി നടന്ന പോരാട്ടത്തിന്റെ ചരിത്രം ആ ചരിത്രം നാം രേഖപ്പെടുത്തുന്നതിൽ വേണ്ടത്ര വിജയിച്ചു എന്ന് പറയാൻ സാധ്യമല്ല നിങ്ങൾ നിരവധി ഈ അഖണ്ഡ ഭാരത ദർശന പരിപാടികളിൽ പങ്കെടുത്ത് ശീലമുള്ളവരായതുകൊണ്ട് ഈ വിഭജനത്തിന്റെയും രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെയും ഒന്നും കഥ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഈ രാഷ്ട്രം ചിരപുരാതനമായ ഒന്നാണ് അതിന്റെ തെളിവെന്ത് അമേരിക്കയ്ക്ക് മുന്നേ ഭാരതം ഉണ്ടായിരുന്നോ ഇംഗ്ലണ്ടിന് മുന്നേ ഭാരതം ഉണ്ടായിരുന്നോ ഓസ്ട്രേലിയക്ക് മുന്നേ ഭാരതം ഉണ്ടായിരുന്നോ കാനഡയ്ക്ക് മുന്നേ ഭാരതം ഉണ്ടായിരുന്നോ എന്ന് അതിശയം കൂറുന്നവരോട് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തിന്റെ ഭൂപടത്തിൽ ആദ്യം ഇതം വിരിഞ്ഞ നാടാണ് നമ്മുടെ മാതൃഭാരതമായ ഈ പുണ്യഭൂമി അതിന്റെ തെളിവെന്ത് എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ആദിമ സാഹിത്യം ലോകത്തിലെ ആദിമ സാഹിത്യം എന്ന് പറയുന്നത് വേദമാണ് എന്തുകൊണ്ട് നമ്മൾ